നമസ്കാരം. പിണറായി സർക്കാർ അഭിമാന പദ്ധതിയായി അവതരിപ്പിക്കുന്ന കെ റെയിലിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇതിന്റെ പേരിൽ സർക്കാരിന് കിട്ടാൻ പോകുന്നത് കോടികൾ തന്നെയാകും. അതുകൊണ്ടാകാം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കെ റെയിലിൽ നിന്ന് പിണറായി സർക്കാർ പിന്മാറാത്തത് എന്നാണ് തോന്നുന്നത്. കെ റെയിലിനു വേണ്ടി പിണറായിയുടെ കൂലിപ്പട്ടാളമായ പോലീസിനെ രംഗത്തിറക്കി ജനങ്ങളെ അടിച്ചമർത്തിയിട്ടായാലും കെ റെയിൽ സ്ഥാപിച്ചേ മതിയാകൂ എന്നാണ് പിണറായി സർക്കാർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം മാടാപ്പള്ളിയിൽ കെ റെയിലിന് കല്ലിടുന്നതിനിടെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. എന്നാൽ പോലീസ് നടത്തിയ ആക്രമണം ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും ഈ അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പോലീസ് നരനായാട്ട് എന്ന ബാനറുമായി സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിച്ച MLA മാർ സഭ താൽക്കാലികമായി നിർത്തിവച്ചതിന് പിന്നാലെ പുറത്തേക്കിറങ്ങി. നിലവിലെ സാഹചര്യത്തിൽ സഭാ നടപടികളുമായി സഹകരിക്കാനാവില്ലെന്ന് തന്നെയാണ് പ്രതിപക്ഷ നിലപാട്. പോലീസിനെ ആയുധമാക്കി കേരയിൽ സമരത്തെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. കേരയിലിന് കല്ലിടുന്നതിനായി പോലീസ് നരനായാട്ട് നടത്തുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ വികാരമാണ് പ്രതിപക്ഷം സഭയിൽ പ്രകടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരയിൽ ഇനി എത്ര മികച്ചതാണെന്ന് പറഞ്ഞാലും പൊതുജനത്തിന് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത്? അതിൽ നിന്നും പിന്മാറാത്തത് കോടിക്കണക്കിന് വരുന്ന കമ്മീഷൻ തുക മോഹിച്ചിട്ട് തന്നെയാണ് എന്ന് പകലുപോലെ വ്യക്തമാണ്. കേരളിനേക്കാളും മികച്ച ആശയങ്ങൾ പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടും എന്തിനു വേണ്ടിയാണ് പിണറായി സർക്കാർ ഇതിനായി വാശി പിടിക്കുന്നത്? എന്തായാലും സമരം പൂർണ്ണമായി UDF ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും ഇവിടെ നിന്ന് നേരെ സമരമുഖത്തേക്കാണ് പോകുന്നതെന്നും സതീശൻ വ്യക്തമാക്കി. MLA മാർ സമരമുഖത്തെത്തുമെന്നും അവിടെ മർദ്ദനമേറ്റ സ്ത്രീകളോടും കുട്ടികളോടും സംസാരിക്കുമെന്നുമാണ് പ്രഖ്യാപനം. സ്ത്രീവിരുദ്ധ സമീപനമാണ് ഈ സർക്കാരിൻ്റെതെന്ന് സതീശൻ ആരോപിക്കുന്നു. സ്ത്രീപക്ഷ സർക്കാരാണെന്നായിരുന്നു പിണറായിയുടെ ഏറ്റവും വലിയ വീരവാദം. എന്നിട്ടാണോ പ്രതിഷേധിക്കാൻ എത്തിയ സ്ത്രീകളോടും കുട്ടികളോടും പോലീസിലെ നരാധമന്മാർ ഈ അക്രമമെല്ലാം കാണിച്ചു കൂട്ടിയത്? പിണറായിയുടെ സ്ത്രീപക്ഷം വെറും വാക്കുകളിലും കടലാസിലും മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ കൂലി പോലീസിനെ കൊണ്ട് ഈ പണി ചെയ്യിക്കില്ലല്ലോ. അതേസമയം UDF സംഘം ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സമരം വീണ്ടും ശക്തമാക്കാനാണ് തീരുമാനം. സർക്കാർ പിൻവാങ്ങും വരെ സമരം തുടരും. പ്രതിപക്ഷം അസത്യപ്രചരണം നടത്തിയിട്ടില്ലെന്നും സതീശൻ വ്യക്തമാക്കി. ധാർഷ്ട്യം കൊണ്ട് പിണറായിക്ക് അന്ധത ബാധിച്ചുവെന്നാണ് സതീശൻ്റെ മറ്റൊരു കുറ്റപ്പെടുത്തൽ. കാരണം വിദഗ്ധർ ഒന്നടങ്ക് പറയുന്നു, കേരയിൽ കേരളത്തിൻ്റെ പാരിസ്ഥിതിക ഘടനയെ തന്നെ ബാധിക്കുമെന്ന്. എന്നാൽ അത് കേൾക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല. കേരളത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഇത്തരം പദ്ധതിയെ എന്തിനാണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ കാരണം പണം തന്നെയാണ്. മാടപ്പള്ളിയിലെ പോലീസ് നടപടിയിൽ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ലെന്ന് VD സതീശൻ ആദ്യം തന്നെ നിലപാടെടുത്ത കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. പിന്നാലെ പ്രതിപക്ഷ MLA മാർ കെ റെയിലിനെതിരായ പ്ലക്കാർഡുമായി നടുത്തളത്തിലിറങ്ങി. സഭാ നടപടികളുമായി സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് സതീശൻ പറഞ്ഞപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ പതിവില്ലെന്നും ശൂന്യവേളയിൽ പരിഗണിക്കാമെന്നും സ്പീക്കർ MB രാജേഷ് അറിയിച്ചു. എന്നാൽ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ സഭ തൽക്കാലം നിർത്തിവെക്കാൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു. പ്രതിപക്ഷം പുറത്തിറക്കിയ മുദ്രാവാക്യം പോലെ കേരയിൽ വേണ്ട, കേരള മതി എന്ന് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തെ ഇല്ലാതാക്കി ഒരു വികസനവും നമുക്ക് ആവശ്യമില്ല. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.